നമസ്കാരം. നിലയറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചരിത്രം തിരുത്തി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിറകെ വിവിധ ഘടകകക്ഷി മന്ത്രിമാരായ CPI-യിലെ അഡ്വക്കേറ്റ് കെ രാജൻ, കേരള കോൺഗ്രസിലെ റോഷി അഗസ്റ്റിൻ, JDS-ലെ കെ കൃഷ്ണൻകുട്ടി, NCP-യുടെ AK ശശീന്ദ്രൻ, INL പ്രതിനിധി അഹമ്മദ് ദേവർകോവിൽ, ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. ശേഷം മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരമാവധി ആളുകളെ കുറച്ചായിരുന്നു ചടങ്ങ്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേയായി മുഖ്യമന്ത്രി പിണറായി വിജയനും നിയുക്ത മന്ത്രിമാരും വയലാറിലെ വിപ്ലവ മണ്ണിലെത്തി രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. രാവിലെ 9 മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് CPI-ഉം CPI മന്ത്രിമാർ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിലും മന്ത്രിമാർ പുഷ്പാർച്ചന നടത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഡൊമിസിലറി കെയർ സെന്ററും കമ്മ്യൂണിറ്റി കിച്ചണും ആരംഭിച്ചു. പഞ്ചായത്തിലെ സ്വാശ്രയ കോളേജായ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഡൊമിസിലറി കെയർ സെന്ററും കമ്മ്യൂണിറ്റി കിച്ചണും ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KJയരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ P സാബിറ, ബ്ലോക്ക് മെമ്പർമാരായ ദീപു പ്രസാദ്, സുശീല, പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അംഗം MP മധു, മറ്റ് വാർഡ് മെമ്പർമാർ, മെഡിക്കൽ ഓഫീസർ ശ്രീജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി ജോസ്മൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, കെയർടേക്കർ P ബാലരമ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, സന്നദ്ധസേനാ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ കയറുന്നതിന്റെ സന്തോഷം പങ്കുവച്ച CPI-ഉം പള്ളിപ്പാടം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ബ്രാഞ്ച് പരിധിയിൽ വരുന്ന 200 പരം വീടുകളിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം CPI-ഉം തിരുമറ്റക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം TR കിഷോർ നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുൽ ഖാദർ, സഖാക്കൾ സൈതലവി, സെമിർ, സൈഫുദ്ദീൻ, ഫാസിൽ, വിഷ്ണുദാസ്, അജയ് കൃഷ്ണ, സുധീഷ്, ജിഷ്ണു, രമ്യ, ഷീല, ചന്ദ്രിക, സരോജിനി എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി താലൂക്കിലെ കോവിഡ് ആശുപത്രികളിൽ റാപ്പിഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തി. കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ചികിത്സാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്താൻ നടത്തിയ ഓഡിറ്റിൽ പട്ടാമ്പി താലൂക്ക് HQDT VP സൈദ് മുഹമ്മദ്, പട്ടാമ്പി മെഡിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ അഞ്ജു, പട്ടാമ്പി ASTO മധു, പട്ടാമ്പി ബ്ലോക്ക് AEO ജുവൈന പി ഖാൻ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റിയാസ് MM എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റൽ 50% ബെഡുകൾ, കോവിഡ് ചികിത്സയ്ക്ക് തയ്യാർ ചെയ്ത 3 സ്വകാര്യ ആശുപത്രികൾ സംഘം സന്ദർശിച്ചു. എല്ലാ കോവിഡ് രോഗികളെ കടത്തി ചികിത്സിക്കുന്ന എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും, അതിന് പുറമേ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലും ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് പുറമെ ബ്ലോക്ക് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതുപോലെ മെഡിക്കൽ ഓഫീസർ, പിന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, അതിന് പുറമെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 5 പേരുടെ ടീമാണ്. അപ്പോൾ പട്ടാമ്പി താലൂക്കിലെ കിടത്തി ചികിത്സയുള്ള കോവിഡ് രോഗികൾക്ക് കിടത്തി ചികിത്സയുള്ള സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള 1-ാം ക്ലാസ് പ്രവേശനം ആരംഭിച്ചു. ഓൺലൈനായോ സ്കൂളുമായി ഫോണിൽ ബന്ധപ്പെട്ടോ പ്രവേശനം നേടാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺ എയ്ഡഡ് പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ പ്രവേശനം ഓൺലൈനായി ആരംഭിച്ചു. സമ്പൂർണ്ണ പോർട്ടൽ വഴിയോ പ്രധാന അധ്യാപകരെ ഫോൺ മുഖേനോ ബന്ധപ്പെട്ടോ അഡ്മിഷൻ നേടാം. സ്കൂൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേന്ദ്രീകൃത ഓൺലൈൻ ക്ലാസുകൾക്കൊപ്പം ഓരോ സ്കൂളും പ്രത്യേക ഓൺലൈൻ ക്ലാസുകൾ നടത്താനും ശുപാർശയുണ്ട്. 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്ക് June 1 മുതൽ തന്നെ വിക്ടേഴ്സിലൂടെ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം. 10 പ്ലസ് 2 ക്ലാസുകാർക്ക് ആദ്യ 10 ദിവസം അധ്യാപകരെ നേരിട്ട് കാണാൻ അവസരമുണ്ടാക്കണം. June 14 അധ്യാപകർ നേരിട്ട് ഓൺലൈനായി ക്ലാസ് എടുക്കുന്ന സംവിധാനം ആരംഭിക്കും. ലോക്ഡൌൺ തുടർന്നാൽ August മാസത്തോടെ 8-9 ക്ലാസുകാർക്കും ഇത്തരത്തിൽ ക്ലാസ് ഏർപ്പെടുത്താനാണ് ആലോചന. എന്നാൽ 1 മുതൽ 7 വരെയുള്ളവർക്ക് നേരിട്ടുള്ള ഓൺലൈൻ ക്ലാസുകൾ വേണ്ടതില്ല എന്നാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, CCTV.
അഖിലാണം തെക്കേക്കരയിൽ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ വാഷ് പിടിച്ചെടുത്തു. 33 കുടങ്ങളിലും 2 ബാരലിലുമായി ഏകദേശം 720 ലിറ്റർ വാഷാണ് കണ്ടെടുത്ത് നശിപ്പിച്ചത്. പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നുണ്ടെന്ന് തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ പി അബിദാസൻ പറഞ്ഞു. ലോക്ഡൌൺ കാലയളവിൽ മദ്യശാലകൾ താൽക്കാലികമായി പൂട്ടിയതോടെ വ്യാപകമായി ചാരായം വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തിയത്. സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ സി വി രാജേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി എസ് മനോജ്, വി കെ ബിജു, പി അരുൺ, ഡ്രൈവർ വി രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരവൂർ പഞ്ചായത്തിലേക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വാഹനം നൽകി. ഫ്ളാഗ് ഓഫ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു. നിലവിൽ 3 വാഹനങ്ങൾ പഞ്ചായത്തിലുണ്ടെങ്കിലും രോഗബാധിതർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തരമായി പഞ്ചായത്തിലേക്ക് വാഹനം അനുവദിച്ചത്. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത, ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ്, വരവൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദാമണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി രാജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എം വിജയൻ, നോഡൽ ഓഫീസർ ബിനീഷ് ജോബ്, ആർആർടി അംഗങ്ങളായ ഉബൈദ്, പ്രജു എന്നിവരും പങ്കെടുത്തു. വീഡിയോ സന്ദേശ പ്രതിഷേധ സമരവുമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി. കോവിഡ് ലോക്ഡൌണിൽ മറ്റെല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടുമ്പോഴും ഓൺലൈൻ ഭീമന്മാർക്ക് 24 മണിക്കൂറും പ്രവർത്തനം നടത്താൻ നൽകിയ അനുമതികൾ തിരുത്തണമെന്നും സാധാരണ വ്യാപാരികൾക്കും നിബന്ധനകൾ പാലിച്ച് എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ വിതരണം ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നും കാണിച്ച കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ യൂണിറ്റ് പ്രസിഡന്റുമാരും മുഖ്യമന്ത്രിക്ക് വീഡിയോ സന്ദേശം അയച്ചു. പാലക്കാട് ജില്ലയിലെ വിവിധ യൂണിറ്റുകളിലെ യൂണിറ്റ് പ്രസിഡന്റുമാർ വ്യാപാരികളുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്ന വീഡിയോ ആണ് മുഖ്യമന്ത്രിക്ക് അയച്ചത്. വ്യാപാരികളുടെ പ്രയാസങ്ങൾ പറയുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റ് ചെയ്യും. സീസൺ പ്രമാണിച്ച് വിൽപ്പനയ്ക്കായി വാങ്ങിവെച്ച സാധനങ്ങൾ വിറ്റഴിക്കാനാവാത്തതും കെട്ടിട വാടക, ജീവനക്കാരുടെ ശമ്പളം, ബാങ്ക് പലിശ, വിവിധ ലൈസൻസ് ഫീസുകൾ, കൂടിയ വൈദ്യുതി നിരക്ക് തുടങ്ങിയ വിഷയങ്ങളിലും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാരുകൾ സഹായിക്കണം എന്നാവശ്യപ്പെട്ടാണ് വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. പിലാക്കാട 4 മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആർആർടി പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും അംഗൻവാടി ജീവനക്കാരും ചേർന്ന് തളി അംഗൻവാടി പരിസരം ശുചീകരിച്ചു. വരവൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ വീരചന്ദ്രൻ നേതൃത്വം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. പ്രായമാകുന്നതോടെ എല്ലാ സന്തോഷവും അവസാനിച്ചെന്ന് കരുതി സ്വയം ഉള്ളിലേക്ക് ചുരുങ്ങുന്നവരാണ് പലരും. എന്നാൽ പ്രായമായെന്നത് വെറും കണക്കുകൾ മാത്രമാണെന്ന് പറഞ്ഞ് വാർദ്ധക്യവും ആഘോഷിക്കുന്നവരും ഇവിടെയുണ്ട്. ഗുരുവായൂരിൽ നിന്നും ഇസ്മയിൽ നൽകിയ ദൃശ്യം. നവമാധ്യമ കാഴ്ചകളിലേക്ക് രസകരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്കും അയക്കാം. പേരും സ്ഥലവും രേഖപ്പെടുത്തി അയക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നവ സംപ്രേഷണം ചെയ്യുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.